ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ബ്രോക്കിൻ്റെ ആപ്പിനകത്ത് നമ്മളൊരു ഇൻട്രാഡേ ഓടേണ്ടാത്ത സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഏഞ്ചൽ ബ്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എടുത്ത ഒരു ഓർഡറാണ്. അതിൻ്റെ പൊസിഷൻ ഇപ്പോൾ ഏകദേശം ഒരു 250 റുപ്പീസ് പോസിറ്റീവാണ്. ഏകദേശം ഒരു 5000 റുപ്പീസിൻ്റെ ട്രേഡാണ് ഉള്ളത്. നമ്മുടെ വീക്ക് ഇതിൻ്റെ അകത്താണ്, നമ്മുടെ കിറ്റക്സിൻ്റെ അകത്താണ് എടുത്തേക്കുന്നത്. ഞാൻ രാവിലെ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ വെച്ചിരുന്നു, എങ്ങാനും റിവേഴ്സ് ട്രെൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ഹിറ്റാകാൻ വേണ്ടി. ഇപ്പോൾ ഏതായാലും പോസിറ്റീവാണ്. അപ്പോൾ ഞാനൊരു പോസിറ്റീവ് ഫിഗറിൽ തന്നെ ഓർഡർ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഓർഡർ, ഒരു മിനിറ്റ് ബ്രഷ് എടുത്ത് വരയ്ക്കുക. ഓർഡർ പ്രൈസ് ഞാൻ ചെയ്തിരുന്നത് 245 ആണ്. അപ്പോൾ എബൌട്ട് 239.8 പ്രൈസ് വെക്കുന്നത്. എൻ്റെ ഇത് ഓർഡർ ഞാൻ ആദ്യം ഷോർട്ട്സിലാണ് ചെയ്തിരുന്നത്. ഷോർട്ട്സിൽ ചെയ്തിരുന്ന ഫിഗർ 242 ആണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു 241.15 ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യണേ. മിനിമം എനിക്ക് 100 റുപ്പീസ് എങ്കിലും പ്രോഫിറ്റ് കിട്ടും ഇനിയിപ്പോൾ തിരിച്ച് റിവേഴ്സ് ട്രെൻഡ് നടന്നാലും. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ പെൻഡിങ് ഓർഡേഴ്സിൽ പോകുന്നു. അത് രാവിലെ വെച്ച സ്റ്റോപ്പ് ലോസ് ഓർഡർ അതിൻ്റെ അത് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ താഴെ ഇവിടെ മോഡിഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ നേരത്തെ വെച്ച പ്രൈസുകൾ കാണാൻ സാധിക്കും. 245.02 245.25 ആയിരുന്നു എൻ്റെ പ്രൈസ് ഇടുന്നത്. അപ്പോൾ ഞാൻ ട്രിഗർ പ്രൈസ് ഞാൻ 242 ആണ് കിടന്നത്. അത് ഞാനൊരു 241.10 ആക്കുവാണ് ഞാൻ. എൻ്റെ പ്രൈസ് കൊടുക്കാൻ പോകുന്നു 241.15. അപ്പോൾ ഇത് ഞാൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം എനിക്കൊരു 100 റുപ്പീസ് എങ്കിലും പ്രോഫിറ്റ് കിട്ടും. അതായത് ബ്രോക്കറേജ് ഒക്കെ കഴിഞ്ഞ് എങ്ങനെയാലും ഒരു 40 റുപ്പീസിനടുത്ത് മിനിമം ഇതിൽ നിന്ന് കിട്ടും. ഞാൻ പിന്നെ ഇത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെയും നമുക്ക് പ്രൈസ് താഴേക്കുവാണെങ്കിൽ വീണ്ടും അത് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ബൈ കൊടുത്തു, കൺഫേം ബൈ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ പെൻഡിങ് ഓർഡറിനകത്ത് ഓർഡർ പ്രൈസ് കിടക്കുന്നത് 241.15 ആണ്. ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് കിടക്കുന്നത് 239.95 ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെ മോഡിഫൈ ചെയ്താൽ ഗുണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നോക്കിയിരിക്കുവാണെങ്കിൽ വീണ്ടും നല്ലൊരു പോയിൻ്റ് വീണ്ടും മോഡിഫൈ ചെയ്യാൻ കിട്ടും. അപ്പോൾ കൺഫേംഡ് പ്രോഫിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാര്യം പറഞ്ഞാൽ പ്രോഫിറ്റ് നിൽക്കുന്നത് 220 റുപ്പീസ് ആണ്. പക്ഷേ ഇത് മാർക്കറ്റ് ഹെൽപ്പിംഗ് റിവേഴ്സ് ട്രെൻഡ് നടന്നേക്കാം. ഈ മാർക്കറ്റ് ക്ലോസിംഗ് അവേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്, 230 ആയ സമയം. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസിന് മിനിമം 100 റുപ്പീസ് എങ്കിലും, അതായത് നമ്മളിന്ന് ട്രേഡ് എടുത്തതിൻ്റെ ആ ബ്രോക്കറേജും കഴിഞ്ഞിട്ടുള്ള കാശെങ്കിലും നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കേണ്ട, ചോദിച്ചാൽ മതി, എനിക്കറിയാവുന്നതെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ എനിക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.